എന്തുപറ്റി? സ്ഥലത്തില്ലായിരുന്നു തോന്നുന്നു. സത്യം, ഞാൻ സ്ഥലത്തില്ലായിരുന്നു, ഒരു ബിസിനസ് ടൂറിലായിരുന്നു അങ്ങ് സിംഗപ്പൂരില്. നിന്നെ കാണാത്തപ്പോ എനിക്കിത് തോന്നി സുകന്യ. എന്തായാലും സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു പോയി. സാരമില്ല, വിധിയെ തടയാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ആ സങ്കടത്തിൽ നിന്ന് ഇതുവരെ മോചനം നേടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല സുകന്യ. തരണം ചെയ്തല്ലേ പറ്റൂ, ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ വന്നു ചേർന്ന സംഭവങ്ങളല്ലേ. ചിലതൊക്കെ അസാധാരണമായിരിക്കും. മരിച്ചതൊരു വേലക്കാരിയാണെങ്കിലും അത് ഈ വീട്ടിൽ നടന്നൊരു കൊലപാതകമല്ലേ? നിങ്ങളെല്ലാവരും ആകെ തകർന്നിരിക്കുവാണെന്ന് എനിക്കറിയാം. ആശ്വസിപ്പിക്കാൻ തന്നെയാ വന്നത്. ആ പ്രതാപ് ക്രിമിനലാണോ അതോ സൈക്കോയാണോ? എല്ലാം കൂടി ചേർന്ന ഒരു അപൂർവ ജന്തു അവൻ. അവനും നീരജയും തമ്മിൽ എന്താ ബന്ധം? നീരജയുടെ പിറകെ പ്രണയാഭ്യർത്ഥന നടത്തി നടന്നവനാ ഈ പ്രതാപ്. നീരജ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ അവനതൊരു വാശിയും പ്രതികാരമായി. ഓ, നാട്ടുകാരെന്തൊക്കെയാ തട്ടി വിടുന്നത്? നാട്ടുകാരെന്താ പറയുന്നേ? നാട്ടുകാരുടെ നാവിനൊക്കെ നമുക്ക് കടിഞ്ഞാനിടാൻ പറ്റുമോ? കേൾക്കാനും നമുക്ക് പരസ്പരം പറയാനും കൊള്ളാത്ത കാര്യങ്ങളാ അവര് പറഞ്ഞു പരത്തുന്നത്. അതൊക്കെ വിട്ടേക്ക്, അതൊക്കെ കേട്ടാ നമുക്ക് ഭ്രാന്ത് പിടിക്കും. നാട്ടുകാരെന്തും പറഞ്ഞോട്ടെ സുകന്യെ, പക്ഷേ രാധിക എനിക്കൊരു വേലക്കാരി അല്ലായിരുന്നു. അവളെന്റെ സഹോദരി തന്നെയായിരുന്നു. എനിക്കറിയാം കാവ്യെ, നിനക്ക് രാധികയോടുള്ള സ്നേഹത്തെപ്പറ്റി. ആ രാധികയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൃഷ്ണസാരും കാവ്യം കൂടി നടത്തിയ കഷ്ടപ്പാടുകള് എല്ലാം എനിക്കറിയാം. ഞാൻ പണം തരാൻ തയ്യാറായിരുന്നു. ഒടുവില് എന്റെ പണമൊന്നും ഇല്ലാതെ തന്നെ രാധികയുടെ സർജറി നടന്നു. കൊച്ചു കുഞ്ഞായ മുത്തിന്റെ ആ വലിയ മനസ്സ്. പക്ഷേ ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകത്തില് രാധികയുടെ ആയുസിന് നീളമില്ലായിരുന്നു. അവളെ ദൈവം തിരികെ വിളിച്ചു. പോട്ടെ, ഇനി വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. അല്ല, മണിക്കുട്ടിയെ ഞങ്ങൾ വളർത്തും.